പ്രകാശ് ബാരെ, ഒരുപക്ഷെ WCCA പിന്തുണയ്ക്കുന്ന സിനിമാ മേഖലയിലെ ഏക പുരുഷൻ താങ്കളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ ഘട്ടത്തിൽ ഹൈക്കോടതി വിധിയെ എത്രത്തോളം പ്രതീക്ഷയോടെയാണ് താങ്കൾ കാണുന്നത്? ഹൈക്കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു, പക്ഷേ ഇനിയും ഈ പറഞ്ഞതുപോലെ ഈ ഒരാഴ്ച സമയത്തിനിടയ്ക്ക് സിനിമാ മേഖലയിൽ ഒരു സിനിമയേറ്റം നിർമ്മിച്ച വ്യക്തിയാണെന്ന് തോന്നുന്നു ഇദ്ദേഹം. അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് മോശമാക്കുമോ എന്ന ഒരു സംശയം വരികയും കോടതിയെ സമീപിക്കുകയും ചെയ്യുന്നു. ഈ പേര് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചുകൊണ്ട് തൻ്റെ പേരും ഈ റിപ്പോർട്ടിലുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് ഇനി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്ന കാര്യം കൂടി സംശയകരമാണ്. ഇപ്പോൾ ഹർജി കാണുമ്പോൾ തന്നെ നമുക്കതിലൊരു കള്ളത്തരമുണ്ടെന്നും അല്ലെങ്കിൽ ഹർജിക്ക് പിന്നിൽ വേറെ ആരൊക്കെ ഉണ്ടെന്നും തോന്നാം. പക്ഷെ അങ്ങനെയൊരു പ്രതികരണം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഹർജിക്കാരൻ്റെ സംശയങ്ങൾ അസ്ഥാനത്താണ് എന്ന് മാത്രമാണ് കോടതി പറയുന്നത്. എന്താണ് തോന്നുന്നത്? മടിയിൽ കനമുള്ള ആൾക്കാർക്ക് വഴിയിൽ പേടിയുണ്ടാവും എന്ന് പറയുന്ന പോലെ ആരൊക്കെയോ ഈ റിപ്പോർട്ടിനെ പേടിക്കുന്നുണ്ട്. ഈ സജിമോൻ ഒരു ബിനാമിയാണെന്ന് വളരെ വ്യക്തമാണ്. അങ്ങനെയുള്ള ആളെ പറ്റി ഞാൻ കേട്ടിട്ടുമില്ല. അങ്ങനെ ഒരാളെ പറ്റിയിട്ട് എന്തെങ്കിലും ഇവിടെ ആരോപണങ്ങൾ ഉള്ളതായിട്ടും നമ്മൾ കേട്ടിട്ടില്ല. സോ ഇത് ഇനിയും ഇതിനകത്ത് ഹേഡിൽസ് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം ചില ആൾക്കാർ കാര്യമായി പേടിച്ചിട്ടുണ്ട്. ഇത് എന്തോ അത് ഈ ഇതൊരു പോസിറ്റീവ് മൂവാണ്. ഇതിൻ്റെ ഒരു ആവശ്യം വളരെ വ്യക്തമായിരുന്നു. കാരണം ഈ ഫിസിക്കലിയും സെക്ഷലിയും സിനിമാ മേഖലയിലുള്ള ഒരു സ്ത്രീ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഒരു പിനക്കളിലെത്തിയ സമയത്താണ് ഈ WCCA ഫോം ചെയ്യുന്നതും സർക്കാരിന് തന്നെ ഇതിൻ്റെ അകത്ത് ഇടപെടണം, എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നതും ഹേമ കമ്മീഷനെ നിയമിക്കുന്നതും അതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഒരു തവണ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതോടുകൂടിയിട്ട് ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നിയത് കൊണ്ടാകാം, അല്ലെങ്കിൽ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഇതിൻ്റെ ഗുണവും ഇതിൻ്റെ മെച്ചവും ഇതിൻ്റെ ദോഷവും ഒക്കെ കണക്കൂട്ടിയിട്ടാവാം ഇത് പുറത്തു വരേണ്ടതില്ല എന്നുള്ള രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നയമുണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ മൊത്തത്തിൽ സിസ്റ്റം. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇത് പുറത്തു വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രശ്നങ്ങൾ പുറത്തു വരണം, പ്രശ്നങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലേ അതിനുള്ള സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ സിനിമാ രംഗത്ത് ആദ്യമായി വരുന്ന സമയത്ത് തന്നെ ഐ വാസ് റിയലി സർപ്രൈസ്. ഭയങ്കരമായിട്ടുള്ള ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു 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 പാട്രിയാർക്കിയുടെ ഒരു ഒരു ഹൈറാർക്കി ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. സെറ്റിലുള്ള ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഏറ്റവും പിന്നെ ഒരു ഒരു പിന്നെ ഹൈ പവറിലിരിക്കുന്ന ആൾക്കാരല്ല, അല്ലാത്ത ആൾക്കാർ പോലും ജോലിക്കാരും എല്ലാവരും സ്ത്രീകളെ കാണുന്നത്, അവരെത്ര വലിയ സ്ത്രീ പിന്നെ താര പദവിയിലുള്ള സ്ത്രീ ആണെങ്കിൽ പോലും അവരെ അത് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ അവരെ പറ്റിയിട്ടോ അത് അവിടെ ഫിലിമിങ്ങനെ തിന്നുകൊണ്ടിരിക്കേണ്ടെന്ന് അത് പറയുകയും ബാക്കി എല്ലാവരും ചിരിക്കുകയും അങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു 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 ക്ലൈമറ്റാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഇത് വളരെയധികം മാറ്റങ്ങൾ വരേണ്ട ഒരു ഫീൽഡാണെന്ന് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു പിന്നെ ഫിസിക്കൽ അറ്റാക്കും സെക്ഷൽ അറ്റാക്കും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വളരെ കൃത്യമായിട്ട് നമുക്കൊക്കെ ബോധ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. അത് പുറത്തു വരേണ്ടിയിരിക്കുന്നു. അതിൽ ചില പേരുകളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാലും പ്രശ്നങ്ങളൊന്നുമല്ല, ഒരാളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ ഇതിനെ നോക്കുന്നത്. ഇത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത്, ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, എന്തുകൊണ്ടാണ് AMMA പോലുള്ള ഓർഗനൈസേഷൻസിലൊക്കെ ഇപ്പോഴും ഇത്രയും കാലം കഴിഞ്ഞിട്ടും WCCA ഒക്കെ കഴിഞ്ഞിട്ടും ഇനിയും അവർ പാഠങ്ങൾ പഠിക്കാത്തത്? ഇപ്പോഴും പിന്നെ വേട്ടക്കാരനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് അവർ. ഇപ്പോഴും പിന്നെ ഇതിലെ സർവൈവറിൻ്റെ കൂടെ നിൽക്കാൻ അവർക്ക് ഇനിയും ത്രാണി ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അവരുടെ ഓർഗനൈസേഷനിലെ ഇലക്ഷൻ നടക്കുമ്പോൾ അയ്യോ നമ്മൾ പറഞ്ഞ പോലെ വേണ്ടുന്നത്ര സ്ത്രീകൾ ഇതിൻ്റെ അകത്ത് ഇല്ലല്ലോ എന്നൊരു ആഫ്റ്റർ തോട്ടായിട്ടാണ് അവർക്ക് വരുന്നത്. ഇതൊക്കെ മാറണമെങ്കിൽ ICC വേണം, ഓരോ യൂണിറ്റിൻ്റെ അകത്തും ICC വേണം എന്നുള്ളത് നിയമപരമായിട്ടുള്ള ബാധ്യത പോലും പിന്നെ കാറ്റിപ്പറത്തിക്കൊണ്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ വരെ നടത്താനുള്ള ചങ്കൂറ്റ ഇവർക്കുണ്ട്. മാത്രമല്ല വേട്ടക്കാരന്റെ സ്വകാര്യതയെ കുറിച്ചാണ് എല്ലാവർക്കും ആശങ്ക, വേട്ടക്കാരുടെ സ്വകാര്യതയെ കുറിച്ച്. ആ സ്വകാര്യത നഷ്ടപ്പെടുമോ, അത് പുറത്തു വരുമോ എന്നുള്ളതാണ്. ഞാൻ താങ്കളിലേക്ക് വരാം പ്രകാശ് പാരെ. ഇപ്പോൾ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.